എ ഷോർട്ട് സ്റ്റോറി. രചന മുബിയ ഷറഫ്. അവതരണം സൽസമുസ്തു. ഇറങ്ങലിച്ചു നിൽക്കുന്ന ശരീരത്തിന് മേൽ കൈവച്ചപ്പോൾ നീതുവിന്റെ കൈകളൊന്ന് വറച്ചു. ആദ്യമായല്ല ഇതുപോലെ ഞാൻ ശവശരീരം സ്പർശിക്കുന്നത്. എന്നാൽ ഇന്ന് അതൊന്ന് തൊടാൻ പോലും ഭയം തോന്നുന്നു. ഭയത്തെക്കാളേറെ ശരീരത്തിലൊരു മഴവിപ്പ്. വർഷങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ ചിരിച്ചു കളിച്ച് എൻ്റെ കൂടെ നടന്ന എൻ്റെ കൂടപ്പിറപ്പിൻ്റെ മുഖം മുന്നിലേക്ക് വന്നപ്പോൾ ഒരു വിറയലോടെ ഞാൻ പിന്നോട്ട് കാലുവെച്ചു. പറ്റില്ല എനിക്ക് ഇനിയൊരു ഡെഡ് ബോഡിയിൽ സ്പർശിക്കാനോ അതിനു വേണ്ടത് ചെയ്യാനോ ഒന്നും പറ്റില്ല എനിക്ക്. നീതു, താൻ ഇവിടെ വന്നിട്ട് ഇത് നോക്കി നിൽക്കുകയാണോ? കുറച്ച് വേഗത്തിൽ നോക്ക് നീതു, ഈ ഡെഡ് ബോഡി എടുക്കാനുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി നീതു. ഓക്കെ സർ, ഞാൻ എല്ലാം പെട്ടെന്ന് ചെയ്തോളാം. അവളിലെ ശബ്ദത്തിന്റെ വിറയിൽ ഡോക്ടർക്ക് മനസ്സിലായെങ്കിലും അദ്ദേഹം അത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. സർ, നീതു അവളെ തനിച്ചവിടെ നോക്കാരിയാം. തനിക്ക് തൻ്റെ കൂട്ടുകാരിയെ പഴയ പോലെ മെടുക്കേ തിരിച്ചു വേണ്ടേ? അതിനിതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. അവളെ പഴയ പോലെ കൊണ്ടുവരണമെങ്കിൽ പഴയ എല്ലാ കാര്യങ്ങളും അവളിലേക്ക് കൊണ്ടുവരണം. നമുക്ക് മാറ്റിയെടുക്കാം നീതുവിനെ, പഴയ നിന്റെ കൂട്ടുകാരിയായി തന്നെ. ഡോക്ടറോടുള്ള ആര്യയുടെ സംസാരത്തിനിടയിൽ മോർച്ചറിൽ നിന്നും അലർച്ച കേട്ട് രണ്ടുപേരും ഓടി അവിടെ എത്തി. ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കരയുന്ന നീതുവിലേക്ക് ആര്യ ഓടിയെടുത്തു. നീതു, ഇല്ലടാ, ഒന്നുമില്ല. തൻ്റെ നെഞ്ചോട് ചേർത്ത് അവളെ ആശ്വസിപ്പിക്കുമ്പോഴും ആര്യ അറിയുന്നുണ്ടായിരുന്നു ആ നെഞ്ചിലെ പെരുമ്പറ കൊട്ടുന്നത്. തൻ്റെ ഒറ്റ കൂട്ടുകാരി ഇന്ന് ഇതുപോലെ ആവാൻ കാരണമായ സംഭവങ്ങൾ മനസ്സിൽ കൂടി മിന്നിമറിഞ്ഞതും ആര്യയുടെ മനസ്സും ആറുമാസം പിന്നിലേക്ക് പോയി. സൂര്യ, നീ ഇത് കഴിച്ചിട്ട് പോമോളെ. വേണ്ട ചേച്ചി, ഇത് മോടെ തുടങ്ങല്ലേ, സമയത്തെത്തിയില്ല പ്രശ്നമാണ്. നേരത്തെ എണീക്കാൻ പറഞ്ഞ കേൾക്കില്ല, അവസാനം തിരക്കിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഓടാൻ നിൽക്കും. എൻ്റെ പൊന്നു ചേച്ചിക്കുട്ടി, അതൊന്നും സാരല്ല, ചേച്ചി റെഡിയായി പോകാൻ നോക്ക്. സൂര്യക്കൊരു മുത്തവും കൊടുത്ത് യാത്ര അയച്ച് അവളെല്ലാം ഒരുക്കി ആശുപത്രിയിൽ പോകാനിറങ്ങി. അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ഇനി എന്തെന്നറിയാതെ രണ്ട് ബാല്യങ്ങൾക്ക് തണലെത്തിയത് അടുത്തുള്ള മഠത്തിലെ സിസ്റ്ററായിരുന്നു. അവരെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് നീതുവിനെ പഠിപ്പിച്ചൊരു നഴ്സാക്കി. ഇനി സ്വന്തം കാര്യം നിൽക്കാൻ പറ്റുമെന്ന് അറിയുമ്പോൾ മഠത്തിലെ സിസ്റ്റർമാരുടെ കൈയും കാലും പിടിച്ച് വാടകക്കൊരു വീടെടുത്തു. അവിടെ താമസിക്കുകയാണ് നീതുവും സൂര്യയും. സൂര്യയെ പഠിപ്പിക്കണം, നല്ല നിലയിൽ എത്തിക്കണം, ഈ ഒരാഗ്രഹം മാത്രമേ നീതുവിനുള്ളൂ. ഡി നീതു, എന്താ നിനക്കൊരു മൂഡ് ഓഫ്? ഒന്നുമില്ലടി, സൂര്യ ഒന്നും കഴിക്കാതെ പോയി. പരീക്ഷ അല്ലേ, വല്ല ക്ഷീണം വന്നാലോ? എന്റെ പൊന്നു നീതു, അവൾ കൊച്ചു കുഞ്ഞാന്നല്ലോ, പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയല്ലേ, അവളുടെ കാര്യങ്ങൾ അവൾ നോക്കിക്കോളും, നീ വന്നേ. ആര്യ പറഞ്ഞത് ശരിയാണെങ്കിലും എനിക്കൊന്നും അവളെന്റെ കുഞ്ഞനിയെത്തിയാണ്. അധികം ചിന്തിച്ചു നിൽക്കാതെ പെട്ടെന്ന് ജോലിയിലേക്ക് നീങ്ങി. മോർച്ചറിയിലാണ് എനിക്കും ആര്യയ്ക്കും ഡ്യൂട്ടി. ഇന്ന് ഇടക്ക് മോർച്ചറിയിൽ ഡ്യൂട്ടി ഉണ്ടാവും, അപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരുമാണ് ഉണ്ടാവാറ്. ഡെഡ് ബോഡിയിൽ ബ്ലഡോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യും, കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടാവും. ആദ്യമൊക്കെ ഇത് ചെയ്യുമ്പോൾ എന്നിലും ആര്യയിലും ഒരു ഭയം ഉണ്ടായെങ്കിലും പിന്നീട് അതൊക്കെ മാറി. ഇപ്പം എല്ലാം ഒരു ജോലിയുടെ ഭാഗമായി ചെയ്യുന്നു, അതും ഒട്ടും ഭയമില്ലാതെ തന്നെ. നീതുവിനെയും സൂര്യയുടെയും സ്നേഹം കണ്ടിട്ട് പലരും അസൂയയുടെ നോക്കി നിന്നിട്ടുണ്ട്. അവരുടെ സ്നേഹം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവരുമുണ്ട്. സൂര്യയുടെ പ്ലസ് ടു പഠനം കഴിഞ്ഞ് അവൾക്ക് ഡിഗ്രി കിട്ടിയത് കുറച്ച് ദൂരെയുള്ള കോളേജിൽ. സൂര്യക്ക് നീതുവിനെ പിരിഞ്ഞിരിക്കാൻ വയ്യായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കേണ്ടി വരുമെന്ന് നിർബന്ധമായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ സൂര്യ യാത്രയായി. മാസങ്ങളിൽ ലീവിന് വരുമ്പോൾ അവളിലുണ്ടാകുന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ചേച്ചിയുടെ കൂടെ നിൽക്കാനുള്ള ആ മണിക്കൂറുകൾ അവർ രണ്ടുപേരും അത്രമേൽ സന്തോഷത്തോടെ കഴിഞ്ഞു. സൂര്യയുടെ മാസങ്ങളിലുള്ള വരവ് പതിയെ 3-4 മാസങ്ങൾ കൂടുമ്പോൾ ആവാൻ തുടങ്ങി. ചോദിച്ചാൽ പഠിക്കാൻ ഒരുപാടുണ്ടെന്ന് അവളുടെ മൊഴിയിൽ ഒരു കള്ളവും തോന്നിയില്ല നീതുവിന്. എന്നാൽ സൂര്യയുടെ ഒരു കൂട്ടുകാരി വഴി സൂര്യയുടെ അവിടുത്തെ ജീവിത രീതി നീതു അറിഞ്ഞപ്പോൾ തകർന്നു പോയി ആ പാവം. പഠിത്തത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതെ അവിടെ അവൾ ഏതോ ഒരുത്തനുമായി പ്രേമിച്ചു നടക്കുന്നു. കോളേജിൽ പോകുന്നത് പോലും വല്ലപ്പോഴുമാണത്രേ. പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് പോലും വരാതെ. മറുത്തൊന്നും ചിന്തിക്കാതെ നീതു സൂര്യയുടെ അടുത്തേക്ക് വിട്ടു. എന്നാൽ അവളുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കിയ സൂര്യ അതിനു മുമ്പേ അവിടുന്ന് പോയി, അതും അവൾ സ്നേഹിക്കുന്ന ചെറുക്കൻ്റെ കൂടെ. തിരിച്ചു വന്ന നീതു പഴയ നീതു അല്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം പാതി വഴിയിലായ ഒരു പാവം. ജീവനും ജീവിതവും തന്നെ കൂടപ്പിറപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ടു. അതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം സുഖം തേടിപ്പോയവളെ ഓർത്ത് ദിനം തള്ളി നീക്കുന്ന ചേച്ചി. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിർബന്ധം മൂലം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ജോലിക്കായി പോയപ്പോൾ അവൾ അറിഞ്ഞില്ല അവിടെ അവളെ കാത്തിരിക്കുന്നത് എന്താണെന്ന്. മോർച്ചറിയിൽ പുതിയ ഡെഡ് ബോഡി ഉണ്ട്, അത് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ പോയപ്പോൾ ആര്യ നീതുവും അവിടേക്ക് പോയി. തൻ്റെ ജീവൻ നഷ്ടപ്പെട്ട വേദനയിൽ നോവോടെ കഴിയുന്ന നീതു ഇപ്പോഴും ഒരു മരവിപ്പിൽ തന്നെയാണ്. ആ മരവിപ്പോടെ അവളെ മൃതദേഹത്തിന്റെ അരികിലേക്ക് പോയി. മുഖം പൊത്തിയ തുണി മാറ്റിയതും ഒരലർച്ചയോടെ അവൾ പിന്നോട്ടോടി. എന്ത് സംഭവിച്ചെന്നതറിയാതെ
നീതുവിന്റെ പിറകെ ഓടാൻ നിന്ന ആര്യ ആ മൃതദേഹത്തിനരികിൽ പോയി ആ മുഖത്തേക്കൊന്ന് നോക്കി. കണ്ട മാത്രേ വായ പൊത്തി പിടിച്ച് ആര്യയും പിൻവാങ്ങി. അതെ, അവൾ സൂര്യ, തന്റെ നീതുവിന്റെ പ്രാണൻ, സ്നേഹിച്ച് കൂടെ പോയവൻ ആവശ്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഈശ്വര, എങ്ങനെ സഹിക്കും എന്റെ നീതു? അവിടുന്ന് തിരിഞ്ഞോടി നീതുവിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഒരുതരം മരുവിപ്പോടെ ആ മോർച്ചറിയിലേക്ക് തന്നെ കണ്ണെന്നിട്ടവൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കിടക്കുന്നത് അവളുടെ പ്രാണനാണ്, അവളുടെ ജീവിതമാണ്. അന്ന് ഇറങ്ങിയതാ നീതു ഹോസ്പിറ്റലിൽ നിന്ന്, പിന്നെ പടി ചവിട്ടിയിട്ടില്ല, ആരോടും മിണ്ടിയിട്ടില്ല. ആ മരവിപ്പോടെ ജീവിച്ചു, ജീവിക്കുന്നു. അതിൽ നിന്നും ഒരു മാറ്റം വേണം എന്ന ആഗ്രഹത്തിൽ അവളെ ഇന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു. വീണ്ടും അവളെ ഭ്രാന്തിന്റെ അവസ്ഥയിൽ എത്തിച്ചെങ്കിലും അവളെ ഒന്ന് പൊട്ടിക്കരിച്ചെങ്കിലും ആ മരവിപ്പിൽ നിന്നും മാറ്റിയെടുക്കാൻ. അതെ, ഇന്നവൾ പൊട്ടിക്കരഞ്ഞു, തന്റെ പ്രാണനെ ഓർത്ത്. അവൾ കിടന്ന കട്ടിലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് എന്റെ നീത്. സാക്ഷിയായി ആ മോർച്ചറിയിലെ റൂമിൽ ചില മൃതദേഹങ്ങളും. ശുഭം. ഇങ്ങനെയുണ്ട് ചില ബന്ധങ്ങൾ, ഒരുപാട് നമ്മളങ്ങ് സ്നേഹിക്കും, പക്ഷെ കൊടുക്കുന്നതെല്ലാം അതുപോലെ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. എപ്പോഴും നമ്മൾ ഒരു സ്നേഹം കൊടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. നമ്മുടെ കടമ നമ്മൾ നിറവേറ്റുക. അത് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേദന അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർ നമ്മളെ വഞ്ചിച്ചാൽ, അല്ലെങ്കിൽ അവർ നമ്മൾ പിരിഞ്ഞു പോയാൽ, അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എപ്പോഴും ഒന്നൊരുക്കുക, മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അത് ഏത് നിമിഷവും നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് കൊണ്ടുപോകും. ഒരുപക്ഷെ നമ്മുടെ ജീവൻ അത് കൊണ്ടുപോയാൽ നമുക്ക് ഇത്രത്തോളം വേദനിക്കില്ല, പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ പോയാൽ അത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കും. ഈ കുഞ്ഞു കഥ മുബി അഷ്റഫ് രചിച്ച ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഡിസ്ലൈക്കുമാണ് നമ്മളുടെ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. അത് കൂടുതൽ ആളുകളിൽ എത്തണമെങ്കിൽ നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യണം, ഒന്നുകിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.